ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സിമ്പിൾ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഷേപ്പുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ബോട്ടിലിൻ്റെ ഒരു മുക്കാൽ ഭാഗം വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ബാക്കിയുള്ള ഭാഗം ഒരു മെറൂൺ കളറും സ്പോഞ്ച് വെച്ച് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്പോഞ്ച് വെച്ച് അടിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, മുഴുവനായിട്ടും അവൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഗ്ലിറ്റർ പേപ്പറിൽ ഇങ്ങനെ ഒരു സ്റ്റാർ ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. അത് ഇനി രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ബ്രഷിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഈ കൂർത്ത മുനമ്പുള്ള ബ്രഷസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയുള്ള ബ്രഷേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ചും കൂടി ലൈറ്റാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഓരോ ഡിസൈനും ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വല്ലാണ്ട് വരയ്ക്കാൻ അറിയണമെന്നില്ല, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ, ഞാൻ ഇതിന് മുന്നേ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കാണാം, എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ഒരു ഇങ്ങനെ വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കില്ലേ, അതേപോലെയാണ് ഞാൻ വരച്ചെടുക്കുന്നത്. സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രഷ് നന്നായിട്ട് കൂർത്ത പോലെ ഇരുന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ആ ഡിസൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു പെന്ന് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റായി ഷാർപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ചെറിയ ബ്രഷസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ പെന്നയിൽ പെയിൻറ്റ് ആക്കിയിട്ട് അതേപോലെ തന്നെ ചെറിയ ഡോട്ട്സ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ മുകളിൽ കൊടുത്ത ഡിസൈൻ പോലെ തന്നെ ഈ വള്ളികൾ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ താഴെയും ചെയ്ത് കൊടുക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ, അപ്പോൾ എല്ലാവരും വേഗം തന്നെ നല്ല ഭംഗിയുള്ള ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്ത് വെക്കുക. ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ പുൽക്കൂടിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയിൽ പുൽക്കൂടൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് കുറച്ച് കളർഫുൾ സ്റ്റാർസിനെ കൂടി വരച്ചു കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ പല വലിപ്പത്തിൽ പല നിറത്തിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വരച്ച വള്ളി പോലെ വരച്ചതിൻ്റെ എൻഡ് ഭാഗത്താണ് വരച്ചു കൊടുക്കുന്നത്. സ്റ്റാറും മാത്രമല്ല കേട്ടോ, ഹാർട്ട് ഷേപ്പും ഞാൻ അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ വരയ്ക്കുമ്പോൾ നല്ല ബ്രൈറ്റ് കളേഴ്സ് തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, വൈറ്റിന് മാച്ചായിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഈ വർക്കും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ക്രാഫ്റ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ ഹാപ്പി ക്രിസ്മസ്.